നീ നടന്നകന്നൊരീ വഴിയിൽ ചതഞ്ഞൊറ്റപ്പൂ വീണടിഞ്ഞൊരീ മണ്ണിലെ ഏകാന്തത്തിൽ പാവമാം കുഞ്ഞേ, നിന്നെയോർത്തു നിൽക്കുമീ എൻ്റെ ജീവനിൽ യുഗങ്ങൾ തൻ വാർദ്ധക്യം നിറയുന്നു. മലയാളത്തിൻ്റെ മലയാള സാഹിത്യത്തിലെ ഏകാന്തപഥിക എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജലക്ഷ്മിയോട് സുഗതകുമാരിയുടെ വരികളാണ് ഈ പാടിയത്. 1930 ജനിച്ച് 1965 തൻ്റെ ജീവിതത്തെ എന്നേക്കുമായി അവസാനിപ്പിച്ചു പോയ, പകരം വയ്ക്കുവാൻ മറ്റൊരാളില്ലാത്ത ഒരു നിത്യസാന്നിധ്യമായി മലയാള സാഹിത്യ ലോകത്ത് ഇന്നും വായിക്കപ്പെടുന്ന രാജലക്ഷ്മിയുടെ ആത്മഹത്യ എന്ന ചെറുകഥയുടെ ഓഡിയോ രൂപം നമുക്കൊന്ന് കേൾക്കാം. ആത്മഹത്യ. ആത്മഹത്യ ഭീരുത്വത്തിൻ്റെ ലക്ഷണമാണ്, കൊള്ളരുതായ്മയുടെയും ഭീരുത്വത്തിൻ്റെയും. ഭീരുത്വം എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഓടുന്ന തീവണ്ടിയുടെ മുമ്പിൽ തലവെക്കുന്നത് ഭീരുത്വമാണത്രേ ഭീരുത്വം. പിന്നെ അല്ല ധീരതയാണ്. അവരവർ വിചാരിച്ച പോലെ എല്ലാം നടക്കാതെ വരുമ്പോൾ ഉടനെ പോയങ്ങ് മരിക്കുക. റിവെഞ്ച് ഫേസ് ചെയ്യുവാനുള്ള ധൈര്യമില്ലാതെ ഒളിച്ചോടിപ്പോവുക എന്ന് വെച്ചാൽ ഭീരുത്വം എന്ന് തന്നെ പറയും ഞാൻ. പുരുഷന്മാർ അധികമുള്ള ഒരു സദസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചൂടുപിടിച്ച വാദം നടക്കുകയാണെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുകയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്നവളാണ് ഞാൻ. അവരോ അവർ കൊള്ളാവുന്നവരാണ് എന്ന് പുരുഷന്മാർ പറയണമെങ്കിൽ കാര്യമായി അഭിപ്രായങ്ങളൊന്നും പ്രകടിപ്പിക്കാതെ രണ്ടു കൂട്ടരും പറയുന്നത് കേട്ട് ചിരിച്ച് നിങ്ങളുടെ ചിരി കാണാൻ നല്ലതാണെങ്കിൽ ഏറെ നന്ന്, അങ്ങനെ മയത്തിൽ നിൽക്കുകയാണ് വേണ്ടത്. ഈ പ്രായോഗിക വിജ്ഞാനം ഓർത്തല്ല അന്ന് ഞാൻ മിണ്ടാതെ ഇരുന്നത്. ആത്മഹത്യയെപ്പറ്റിയുള്ള പ്രസ്താവങ്ങൾ പേടിയോടുകൂടിയല്ലാതെ കേൾക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല. പത്രത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കണ്ടാൽ ആളുടെ പേർ വായിച്ചു കഴിഞ്ഞാലേ എനിക്ക് സമാധാനമുള്ളൂ. കൊച്ചനിയൻ പത്രത്തിൽ നിന്ന് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട മരണമാരണങ്ങൾ ഉറക്കെ വായിക്കുമ്പോഴും എനിക്ക് പരിഭ്രമമാണ്. ഒരു ശപിക്കപ്പെട്ട ദിവസം നീരജ ചക്രവർത്തിയുടെ പേരും ഇക്കൂട്ടത്തിൽ വരുമോ? നീരജ ചക്രവർത്തി, തൂവെള്ള നിറവും കുറേശ്ശെ ചെമ്പിച്ച മുടിയും കുറച്ച് പൂച്ചക്കണ്ണിൻ്റെ സംശയവുമുള്ള നീരജ. നീരജ ടാഗോറിൻ്റെ മാലഞ്ചോവിലെ ഭാഗ്യം കെട്ട നായികയുടെ പേരും നീരജ എന്നാണ്. മാലഞ്ചോയ്ക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒരു വിവർത്തനം ഞാൻ വായിച്ചിട്ടില്ല. ബംഗാളി അറിയാവുന്ന ഒരു ഏട്ടൻ കഥ പറഞ്ഞു തന്നതാണ്. കഥ എഴുതില്ലെങ്കിലും കഥകൾ ഉള്ളിൽ തട്ടുന്ന വിധം പറഞ്ഞൊപ്പിക്കുവാനുള്ള കഴിവുണ്ട് കുട്ടേട്ടന്. വെള്ളിമേഘങ്ങൾക്കിടയിലൂടെ അമ്പിളിപ്പുളി കാണുമ്പോൾ വെള്ളശാലിനിടയിലൂടെ ടാഗോറിൻ്റെ നീരജയുടെ വെളുത്ത കാൽ കാണുന്നതാണ് ഞാൻ ഇന്നും ഓർമ്മിക്കുക. നീരജ ചക്രവർത്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 3 കൊല്ലമാവുന്നു. ഒരു ഞായറാഴ്ച ആപ്പീസിൽ പോകണ്ടല്ലോ എന്നുള്ള സുഖകരമായ വസ്തുത ആസ്വദിച്ചുകൊണ്ട് പറമ്പിൽ നടക്കുകയായിരുന്നു ഞാൻ. ഒപ്പോളെ ദേ തെക്കേലെ സ്ത്രീ വിളിക്കുന്നു, കൊച്ചനിയൻ ഓടിവന്നു പറഞ്ഞു. ഞങ്ങളുടെ തൊട്ട് തെക്ക് വശത്തുള്ള വലിയ കെട്ടിടത്തിൽ പുതിയ കൂട്ടർ താമസത്തിന് വന്നിട്ട് 4-5 ദിവസമേ ആയിരുന്നുള്ളൂ. നേവിയിൽ വലിയ ഉദ്യോഗസ്ഥനാണ്, വടക്കേ ഇന്ത്യക്കാരനാണ്, ഇത്രയും അറിഞ്ഞിരുന്നു. ഞാൻ തെക്കേ വലിക്കൽ ചെന്നപ്പോൾ അവരുടെ പണിക്കാരത്തെയാണ് അവിടെ. അമ്മയ്ക്ക് ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയുമോ എന്ന് ചോദിക്കണു. ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് അറിയാം. ജോലിക്കാരി അകത്തേക്ക് കയറിപ്പോയി. എൻ്റെ ക്ഷമ അറ്റു തുടങ്ങിയപ്പോൾ നീരജ ഇറങ്ങി വന്നു. അവളുടെ ചടച്ചൊതുങ്ങിയ ദേഹത്തിൻ്റെ ഭംഗി അന്നും ശ്രദ്ധിച്ചു. അവൾ എന്തോ ഒന്ന് ചോദിച്ചതിന് ഞാൻ ഭയങ്കര ഭാവത്തിൽ 4-5 വാചകം ഇംഗ്ലീഷിൽ തട്ടിവിട്ടു. ഞാൻ ഹിന്ദി മീഡിയത്തിലാണ് പഠിച്ചത്, അവൾ സങ്കോചത്തോടെ പറഞ്ഞു. ഇതിനോടാണല്ലോ ഭാവം കാണിക്കാൻ പോയതെന്ന് തോന്നിപ്പോയി. ജോലിക്കാരി 8 മണിയായിട്ടാണ് വരുന്നത്, അത് പോരാ, കുറച്ച് നേരത്തെ വരാൻ പറയണം, ഇതാണ് അവളുടെ ആവശ്യം. ഞാൻ പണിക്കാരത്തി ഉമ്മയോട് കാര്യം പറഞ്ഞു. അവർ സമ്മതിക്കുകയും ചെയ്തു. ഞാനും നീരജയും കുറച്ചു നേരം സംസാരിച്ചു നിന്നു. ഭർത്താവ് 8 മണിക്ക് പോകും, വേലക്കാരിയും 9-9.5 ആകുമ്പോൾ പോകും. പിന്നെ അവൾ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടിൽ. പേടിയാകും ചിലപ്പോൾ. പേടിയാവുകയോ വേറെ എന്തെങ്കിലും ആവശ്യം വരികയോ ചെയ്താൽ ഇങ്ങോട്ട് പോരാൻ ഞാൻ പറഞ്ഞു. ഇടവേലി പൊളിച്ചു പടി വെച്ചിരുന്ന ഇടം കാട്ടിക്കൊടുക്കുകയും ചെയ്തു. തെക്കേതിൽ മുമ്പ് താമസിച്ചിരുന്ന കൂട്ടർ ഞങ്ങളുമായി അടപ്പത്തിലായിരുന്നു. അന്നത്തെ ഏർപ്പാടാണ് ഈ പടി. പിറ്റേ ദിവസം വൈകുന്നേരം ഞാൻ ആപ്പീസിൽ നിന്ന് വന്ന് ചായ കുടിച്ച് കൈ കഴുകുമ്പോൾ അവൾ മടിച്ചു മടിച്ചു കടന്നു വന്നു. കയ്യിൽ ഒരു കടലാസിൽ കുറച്ച് പെരും ജീരകവുമുണ്ട്.
അതിന് മലയാളത്തിൽ എന്താണ് പറയുക എന്ന് അറിയണം അവൾക്ക്. ഞാൻ പറഞ്ഞു കൊടുത്ത പേര് ഹിന്ദിയിൽ കുറിച്ചെടുത്ത് പിന്നെയും കുറച്ചു നേരം വർത്തമാനം പറഞ്ഞു നിന്ന് അവൾ പോയി. പരിചയം ഇത്ര വലിയ അടുപ്പമായത് എന്നു മുതൽക്കാണ് എന്നറിഞ്ഞുകൂടാ. വൈകുന്നേരം ഞാൻ എത്തിയാൽ 6 മണിക്ക് അവളുടെ ഭർത്താവ് വരുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുക പതിവായി. മിക്ക ഞായറാഴ്ചയും അവളുടെ ഭർത്താവിന് സ്പെഷ്യൽ ഡ്യൂട്ടിയോ എന്തെങ്കിലും കാണും. അദ്ദേഹം പോയാൽ ഉടൻ അവൾ ഞങ്ങളുടെ അവിടെ എത്തുകയായി. ഓപ്പോളുടെ വെള്ളപ്പാറ്റ എന്നാണ് എൻ്റെ അനിയന്മാർ അവൾക്ക് പേരിട്ടിരുന്നത്. ജീവിക്കാനുള്ള പണമുണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്നതിൻ്റെ ബദ്ധപ്പാട് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത അവൾക്ക് എൻ്റെ ജോലി തിരക്കും സമയമില്ലായ്മയും പുതുമയായിരുന്നു. നോക്കിത്തീരാത്ത കടലാസുകൾ വീട്ടിലേക്ക് കൊണ്ടുവരിക, അർദ്ധരാത്രി വരെ ഫയലുകളുമായി കുത്തിയിരിക്കുക, ഒരു സ്ത്രീ ഇങ്ങനെ പാടുപെടുന്നത് അവൾ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. എന്നെ ചേച്ചി എന്ന് വിളിക്കുവാൻ മാത്രം മലയാളം അവൾ അധികം താമസിയാതെ പഠിച്ചു. വീട്ടുജോലി ചെയ്യുവാൻ എനിക്കിഷ്ടമില്ല, എങ്കിലും കൂടാതെ കഴിയുമോ? എല്ലാത്തിനും കൂടി ഒരു ഞായറാഴ്ചയുണ്ട്. ഞാൻ നിന്ന് വിയർത്ത് തേയ്ക്കുന്നത് അവൾ ഒരു ദിവസം കണ്ടുകൊണ്ടുവന്നു. അതിൽ പിന്നെ ഞാനില്ലാത്തപ്പോൾ വന്ന് എൻ്റെ സാരികൾ എടുത്ത് മടക്കി തേച്ചു വയ്ക്കുക അവൾ ഒരു പതിവാക്കി. തൻ്റെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി തേച്ച് തിരിച്ചു കൊണ്ടുവരികയാണ് ചിലപ്പോൾ ചെയ്യുക. വീട്ടിൽ അനിയന്മാരുള്ള സമയമാണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങ് എടുത്തുകൊണ്ടുപോകും. അതിന് അമ്മ എന്നെയാണ് കുറ്റപ്പെടുത്തുക. വലിയൊരു ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ, അതിനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ശരിയാണോ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ അവൾക്ക് കുണ്ഠിതമാവുകയുള്ളൂ. ധനികനും പ്രതാപിയും മധ്യവയസ്കനുമായ ആ ഭർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം അവൾക്ക് സുഖകരമായിരുന്നില്ല. നേവിയിലല്ലേ, കുടിക്കാത്തവർ കാണുമോ? അവളൊന്നും പറഞ്ഞിട്ടില്ല. വീട്ടുകാര്യങ്ങൾ അധികം പറയാറേയില്ല. പരാതികൾ ഉണ്ടെങ്കിൽ പറയാതെ തന്നെ അറിഞ്ഞുകൂടെ? അവളുടെ ഇരിപ്പിലും നടപ്പിലും എന്നോടുള്ള അടുപ്പത്തിൽ പോലും ഞാൻ ആ വിഷാദത്തിൻ്റെ കഥ വായിച്ചിരുന്നു. ബെർലിയിലെ കുന്നുകളുടെ താഴ്വരയിൽ മഞ്ഞുമൂടിയ മലകളുടെ പശ്ചാത്തലത്തിൽ തൻ്റെ നാട്ടിൻ പുറത്ത് തനിക്കൊരു റോമിയോ ഉണ്ടായിരുന്നു എന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലാതെയും ഇരിക്കാം. ജോലി തിരക്കിൽ നിന്നൊന്ന് രക്ഷപ്പെടാനും കുറച്ച് സ്വസ്ഥമായി ഇരിക്കുവാനും വേണ്ടി ഞാൻ കിട്ടാനുള്ള അവധി മുഴുവൻ എടുത്ത് നാട്ടിലുള്ള ഒരു ചെറിയമ്മയുടെ കൂടെ താമസിക്കുവാൻ പോയി. കുറച്ച് വണ്ണം വെച്ച് കുറച്ച് കറുത്ത് ഞാൻ തിരിച്ചെത്തിയപ്പോഴാണ് അറിഞ്ഞത് നീരജ അമ്മയാവാൻ പോവുകയാണ് എന്ന്. അവളുടെ പ്രശ്നങ്ങൾ ഇനി തീരും എന്ന് ഞാൻ കരുതി. വീർത്ത വയറും വെച്ച് ക്ഷീണിച്ച് തളർന്നിരിക്കുകയാണെങ്കിലും അവൾ എൻ്റെ സാരികൾ തേച്ചു തരുവാനും എൻ്റെ തലമുടി കെട്ടിത്തരുവാനും വന്നു. അവളെ പ്രസവത്തിന് കൊണ്ടുപോയാക്കാൻ ഭർത്താവ് പോയില്ല. ശിപായിയോ ഓർഡർലിയോ ആണ് അവളുടെ കൂടെ പോയത്. അവൾ പോയതിൻ്റെ പിറ്റേ ദിവസം അടിച്ചുവാരി തുടയ്ക്കാനെത്തിയ അവളുടെ പണിക്കാരി വന്ന് എന്നോട് പറഞ്ഞു അവരുടെ മുഷിഞ്ഞതിരുന്ന കുട്ടയിൽ നിന്നൊരു ഒരു കുപ്പി ഗുളിക കിട്ടിയെന്ന്. ആ സ്ത്രീ അതെന്നെ കാണിച്ചു, ദേഹരക്ഷയ്ക്ക് കഴിക്കുന്ന ഇരുമ്പും വിറ്റാമിനും ഒക്കെയുള്ള ഗുളിക. നീരജയ്ക്ക് ഡോക്ടർ കൊടുത്തതായിരിക്കണം, 1-2 ഗുളികയേ എടുത്തിട്ടുള്ളൂ. മുഷിഞ്ഞ മുണ്ടിൻ്റെ ഇടയിൽ ചെന്ന് കൊണ്ടുചെന്ന് അത് ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ദുസ്വാദ് എന്ന് പറയുവാൻ വയ്യ, ആ ഗുളിക മിഴുങ്ങുകയേ വേണ്ടു. പിന്നെ ആ അമ്മ ഇങ്ങനെ തന്നെയാണ്. കുടിക്കാനൊരു മരുന്നുണ്ട്, അതെടുത്ത് ജനലിൽ കൂടി പുറത്തേക്ക് ഒഴിക്കുന്നത് ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങൾ അനാവശ്യം പറയരുത്, ആ കുട്ടി മറന്നു വെച്ചതായിരിക്കും ഈ ഗുളിക കുപ്പി. അമ്മ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെയാകട്ടെ. ആ ഒളിച്ചു വെച്ച ഗുളികകളും മുറ്റത്തേക്ക് ഒഴിച്ചു കളഞ്ഞ മരുന്നുകളും കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ നിന്നു. അനിയൻ പറഞ്ഞാണ് വിവരം അറിയുന്നത്. അവൻ മിസ്റ്റർ ചക്രവർത്തിയെ വഴിയിൽ കണ്ടു സംസാരിച്ചു. നീരജ പ്രസവിച്ചു, കുട്ടിയില്ല, അവൾ പനി കലശിലായി കിടപ്പാണ്. 3 മാസം കഴിഞ്ഞേ അവൾ മടങ്ങി വന്നുള്ളൂ. വരുമ്പോൾ കാണാൻ പറ്റിയില്ല, എനിക്ക് ആപ്പീസ് ഉണ്ടായിരുന്നു. വൈകുന്നേരം അവൾ വീട്ടിൽ വന്നു. പോയതിൽ പകുതിയായി ആള്, ഒരു 10 വയസ്സ് പ്രായ കൂടുതൽ തോന്നും. അന്ന് ആദ്യമായി ഞാൻ അവളുടെ കണ്ണുനീർ കണ്ടു. ഒരാളായിട്ട് പോകുമെന്ന് ഞാൻ കരുതിയില്ല ചേച്ചി, രണ്ടുപേരും കൂടി ഒന്നിച്ചു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവളെ എന്തു പറഞ്ഞാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്ന് എനിക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. പിന്നെ അധികം ദിവസം അവൾ എൻ്റെ അയൽക്കാരിയായി താമസിച്ചിട്ടില്ല. അവളുടെ ഭർത്താവിന് സ്ഥലം മാറ്റമായി. സാധനങ്ങൾ കിട്ടാനും പെട്ടി ഒതുക്കുവാനുമായി സഹായിക്കുവാൻ ഞാൻ ചെന്നെങ്കിലും അവൾ എന്നെ ഒന്നും ചെയ്യുവാൻ അനുവദിച്ചില്ല. നേവൽ ബേസിൽ നിന്ന് ആള് വന്നിട്ടുണ്ട്, അയാൾ പാക്ക് ചെയ്തോളും ചേച്ചി, ഇവിടെ ഇരുന്നാൽ മതി. അവർ പോകുന്ന ദിവസം ഞാൻ ലീവെടുത്തു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നാൽ അവളുടെ ഭർത്താവിന് ഇഷ്ടമായില്ലെങ്കിലോ എന്ന് കരുതി ഞാൻ പടിക്കൽ തന്നെ നിന്നതേയുള്ളൂ. അവൾ അമ്മയെ തൊഴുത് യാത്ര പറഞ്ഞു. ഏട്ടൻ്റെ മകനെ എടുത്ത് ലാളിച്ചു നിലത്തു നിർത്തി. അവൾ കരയുന്നുണ്ടായിരുന്നില്ല, വല്ലാത്ത ഒരു വിളർച്ച മാത്രമായിരുന്നു മുഖത്ത്. ചേച്ചി ഗുഡ് ബൈ, എൻ്റെ മുഖത്ത് നോക്കാതെ അവൾ പറഞ്ഞു. യു മീൻ റിവോയോ? ഞാൻ പറഞ്ഞു, അല്ല, ഗുഡ് ബൈ തന്നെയാണ്. അർത്ഥം മനസ്സിലായാണോ അവൾ അത് പറഞ്ഞതെന്ന് അറിഞ്ഞുകൂടാ. എൻ്റെ മനസ്സിനകത്തിരുന്ന് ആരോ പറഞ്ഞു, ശരിയാണ്, ഇനി കാണുകയുണ്ടാവുകയില്ല, ഇത് അവസാനത്തെ വിടവാങ്ങൽ തന്നെയാണ്. തൻ്റെ ഉരുണ്ട കയ്യക്ഷരത്തിൽ എഴുത്തുകൾ 1-2 മാസം കൂടുമ്പോൾ വരും.
അവളുടെ വിശേഷങ്ങളൊന്നും അതിലുണ്ടാവുകയില്ല. എൻ്റെ മറുപടി കിട്ടുവാൻ വേണ്ടിയുള്ള എഴുത്തുകൾ മാത്രമാണവ. ആത്മഹത്യ ചെയ്യുന്നവർ ഭീരുക്കളും വിഡ്ഢികളുമാണെന്ന് ഇത്ര വളരെ സ്നേഹിക്കുവാനറിയുന്ന എൻ്റെ നീരജ പേടി എന്തെന്നറിഞ്ഞുകൂടാത്ത നീരജ.